മാനുവലിലോട്ട് തട്ടിയിടുക, അതിനുശേഷം നമ്മൾ പ്ലസ് വേണ്ട ആ ഒരു രീതിയിൽ ഓടിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പെർഫോമൻസ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഓ എന്നാ ഒരു ഫീൽ അന്നേരം. പക്ഷെ ഓട്ടോമാറ്റിക് ഓടിക്കാൻ അത്ര ഫീലൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു ഇൻഫർമേഷൻ പറയാം. നമ്മുടെ കൊല്ലത്തെ ഷോറൂമിൽ, ടാറ്റയുടെ കൊല്ലത്തെ ഷോറൂമിൽ, അതായത് മുത്തൂറ്റ് ടാറ്റയിൽ കുറച്ച് ഫ്രീ സ്റ്റോക്ക് വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അതായത് 2021 വാഹനങ്ങളുണ്ട്, 2022 വാഹനങ്ങളും നമുക്ക് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വാഹനങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഒരുപാട് വെയിറ്റിംഗ് പീരീഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ലിസ്റ്റ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ മറ്റെവിടെയെങ്കിലും ബുക്ക് ചെയ്ത വാഹനം ഈ ഒരു ലിസ്റ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോറൂമിൽ ബന്ധപ്പെടാം. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വാഹനം ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് അറിയാൻ ഞാൻ നമ്പർ നൽകാം, ആ ഒരു നമ്പർ കോൺടാക്ട് ചെയ്ത് നോക്കാം. ഹലോ ഗൈസ്, എല്ലാവരും നമസ്കാരം. ഞാൻ ശ്രീവിശാഖ്, വി വി എൻ്റർടൈൻമെൻറ്റ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ടാറ്റ നെക്സോൺ ആണ് നമുക്ക് ഇന്ന് കൂടെയുള്ള വാഹനം. ഇത് നെക്സോണിൽ തന്നെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്, അതായത് എക്സസെഡ് പ്ലസ് ഓപ്ഷൻ എന്ന് പറയുന്ന വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ എന്താ പറയുക, ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം നമുക്ക്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു നെക്സോൺ ടോപ്പ് മോഡൽ ചെയ്യണമെന്ന് കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കുറേ നാളുകൊണ്ട് പറയുന്നതാണ്. ഞാൻ അങ്ങനെ ടോപ്പ് മോഡൽ വാഹനങ്ങൾ ഷോറൂമിൽ അങ്ങനെ ചോദിക്കാറില്ല. കാര്യം എന്ന് വെച്ചാൽ വേറെ കൊണ്ടല്ല, നമുക്ക് ടോപ്പ് മോഡൽ വാഹനം വരുന്ന സമയത്ത് നമ്മൾ ഒരു ലൊക്കേഷനിലൊക്കെ കൊണ്ടുപോയിടേണ്ട ആവശ്യമുണ്ട്, ഡ്രൈവ് കൂടെ ചെയ്യേണ്ട ആവശ്യമുണ്ട്, വളരെ നീറ്റായിട്ട് ചെയ്യണം, അങ്ങനെയുള്ള വണ്ടി നീറ്റായിരിക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഒരു ടോപ്പ് മോഡൽ വാഹനം ചെയ്യുന്ന സമയത്ത്. പക്ഷേ നമ്മളൊരു മിഡ് വേരിയൻറ്റ് വാഹനമാണെന്നുണ്ട്, നമുക്ക് യാർഡ് തന്നെ ധാരാളമാണ് ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പം പിന്നെ നമുക്ക് സമയം കുറേ പരിമിതമാണ്, ആകെ എനിക്ക് ആഴ്ച ഒരു ദിവസം മാത്രം വീഡിയോ എടുക്കാനുള്ളത്. അപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് മാക്സിമം വീഡിയോ ഞാൻ എടുക്കാൻ നോക്കാറുണ്ട്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ട്. അപ്പോൾ ഇന്ന് ടോപ്പ് മോഡൽ വാഹനം കുറേ നാൾ പറയുന്നതാണ്. അപ്പോൾ എനിക്കും ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്, ഒന്ന് ഡ്രൈവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഷോറൂമിൽ നിന്ന് നമ്മൾ ഈ ഒരു വാഹനം എടുത്ത് നമ്മളൊരു ലൊക്കേഷനൊക്കെ നോക്കി, കുറച്ചൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കി. ഒരു ലൊക്കേഷനൊക്കെ ഒരു അമ്പലത്തിൻ്റെ ഒരു ഗ്രൗണ്ടാണിത്, അങ്ങനെ നമുക്ക് കൊണ്ട് ഇട്ടേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതായത് കഴിഞ്ഞ മാസം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നെക്സോൺ നമുക്ക് ആ ടോപ്പ് 10 ലിസ്റ്റിലുണ്ടായിരുന്നു. ഏകദേശം 12,000-ലധികം യൂണിറ്റുകൾ കഴിഞ്ഞ മാസം വിപണിയിലെത്തി. അത് നെക്സോണിനെ സംബന്ധിച്ച് വളരെ നേട്ടമുള്ളൊരു കാര്യം തന്നെയാണ്. എനിക്കൊന്ന് നെക്സോൺ ലോഞ്ച് ആയി ഇത്രയും നാളിനാൽ വെച്ച് ഏറ്റവും കൂടുതൽ സെയിൽ കൈവരിച്ചൊരു മാസം കഴിഞ്ഞ ഡിസംബർ മാസമാണ്. എനിക്കൊന്ന് ടോപ്പ് 10 ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞ് 4-ാം സ്ഥാനം നമ്മുടെ ഈ ഒരു നെക്സോണിന് ഉണ്ടായിരുന്നു. അത് ഒരു സേഫ്റ്റി, ആ ഒരു എന്താ പറയുക, ആ ഒരു SUV സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സെയിലാവുന്ന വാഹനം നിലവിലിപ്പം നമ്മുടെ നെക്സോൺ തന്നെയാണ്. പല വാഹനങ്ങളെയും പിന്തള്ളി നെക്സോൺ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു സേഫ്റ്റി വൈസ് ആയാലും, അല്ല ഒരു ഫീച്ചേഴ്സ് വൈസ് ആയാലും, ആ ലുക്ക് വൈസ് ആയാലും ഒരുപാട് മുൻതൂക്കം ഈ ഒരു വാഹനത്തിന് ഇപ്പം ലഭിക്കുന്നുണ്ട്. പിന്നെ പലരും പറയുന്നത് നെഗറ്റീവ് എന്ന് വെച്ചാൽ സർവീസിൻ്റെ ഒരു ഇഷ്യൂ പലരും പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ആ ഒരു സർവീസ് കൂടി നല്ല അഭിപ്രായം, ഇപ്പോൾ മാരുതിയുടെയൊക്കെ സർവീസിനെ കുറിച്ച് പറയുന്ന പോലെ ആയിരുന്നു നമ്മുടെ ടാറ്റയുടെ സർവീസിനെ കുറിച്ച് ആളുകൾ പറയുന്നതെങ്കിൽ, ഈ രീതിയിലൊന്നും ആയിരിക്കത്തില്ല സെയിൽ കൈവരിക്കുക. എല്ലാ മാസവും നമുക്ക് ഈ ഒരു 2-ാം സ്ഥാനത്ത് ഹ്യുണ്ടായി പിന്തള്ളി ഈ ഒരു നമ്മുടെ ടാറ്റ എന്ന ബ്രാൻഡ് തന്നെ 2-ാം സ്ഥാനത്ത് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ വലിച്ചു നീട്ടി, നമ്മളങ്ങനെ ഇൻ്റർവ്യൂവിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാറൊന്നുമില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ വലിച്ചു നീട്ടി പോയി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇനി നമുക്ക് പ്രൈസ് പറയാം. ഞാൻ പറഞ്ഞു ഈ വാഹനത്തിൻ്റെ വേരിയൻറ്റുകൾ പറയാം. XE, XM, XZ, XZ Plus, XZ Plus ഓപ്ഷൻ എന്നീ വേരിയൻറ്റുകളാണ് വരുന്നത്. അതിൽ XZ Plus ഓപ്ഷൻ ആണിത്. അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. IR App എന്നൊരു ആപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് അകത്തേക്ക് കയറുന്ന സമയത്ത് പറയാം. ഇതിപ്പോൾ നമുക്ക് പ്രൈസ് പറഞ്ഞു കൊടുക്കാം. ഈ ഒരു XZ Plus ഓപ്ഷൻ പെട്രോൾ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ 13,27,000 ഓൺ റോഡ് വരുന്നുണ്ട്. ആ XZ Plus ഓപ്ഷൻ തന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ 14,05,000 ആണ് ഓൺ റോഡ്. ഡീസലിലേക്ക് പോകാം. ഡീസൽ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ 14,86,000 ഓൺ റോഡ്. ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ 15,64,000 ഓൺ റോഡ്. ഞാൻ ഈ പറഞ്ഞ പ്രൈസുകളെല്ലാം ഈ ഒരു XZ Plus ഓപ്ഷൻ എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് മോഡലിൻ്റെ പ്രൈസാണ്. 4 വേരിയൻറ്റിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ എന്താ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. AMT ട്രാൻസ്മിഷൻ വരുന്നൊരു വാഹനമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി ഡിസൈൻ വൈസ് ഓരോന്ന് പറഞ്ഞു കൊടുക്കാം. ആദ്യം നമുക്ക് ആ ഒരു ഗ്ലാസ് ഏരിയയിലേക്ക് പോകാം. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഒരു ഗ്ലാസ് ഏരിയ ഡിസൈൻ, നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു ഡ്രൈവ് ചെയ്ത സമയത്ത് തന്നെ എനിക്കത് ഫീൽ ചെയ്തതാണ്. പിന്നെ വൈപ്പറൊക്കെ നോക്കുന്ന സമയത്ത് ഒതുക്കി തന്നെ വൈപ്പറൊക്കെ ഡിസൈൻ, നമ്മുടെ കണ്ണിൽ പെടുന്ന രീതിയിലൊന്നുമല്ല ആ ഒരു വൈപ്പർ ഡിസൈൻ ചെയ്തത്. പിന്നെ അവിടെ നിന്ന് തന്നെ ഹുഡിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഹുഡിൻ്റെ പോർഷനാണ്. ഒരുപാട് കാറ്റ്ലൈൻസോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു പോർഷനിലായിട്ട് ചെറിയൊരു കാറ്റ്ലൈനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ലൈനൊക്കെ നൽകിയിട്ട് സെൻറ്റർ പോർഷനൊക്കെ നല്ല പ്ലെയിനായിട്ട് തന്നെയാണ് കിടക്കുന്നത്. സെൻറ്റർ പോർഷനിലൊന്നും ഒരുപാട് കാറ്റ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അവിടെ തൊട്ട് താഴേക്ക് ഗ്രില്ലിലേക്ക് വരാം. ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഫുള്ളി പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് നമുക്ക് ആ ഒരു ഗ്രില്ലിൽ കാണുന്നത്. അത്യാവശ്യം തിക്നെസ് ഉള്ള രീതിയിൽ തന്നെ ആ ഒരു ഗ്രില്ല് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ടാറ്റയുടെ ലോഗോ ഈ ഒരു സെൻറ്റർ പോർഷനായിട്ട് വളരെ മനോഹരമാണ്. അത്യാവശ്യം വലുപ്പത്തിൽ നമുക്കത് ഡിസൈൻ ചെയ്തു. ആ തൊട്ട് താഴേക്ക് വരുന്ന സമയത്ത് ആ ഒരു ട്രൈആർ ഡിസൈൻസ് കാണാൻ ഈ ഒരു പോർഷനിലായിട്ട് ട്രൈആർ ഡിസൈൻസ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്നൊന്നും അറിയത്തില്ല, വളരെ ചെറിയ രീതിയിലാണ് ആ ഒരു ട്രൈആർ ഡിസൈൻസ് പ്ലേസ് ചെയ്തത്. അവിടെ നിന്ന് ഹെഡ്ലാമ്പിലേക്ക് പോകാം. ഹെഡ്ലാമ്പിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് വലുപ്പത്തിലൊന്നുമല്ല ഹെഡ്ലാമ്പ് യൂണിറ്റ് ഡിസൈൻ, അത്യാവശ്യം ഒതുക്കി തന്നെ ആ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് ഡിസൈൻ ചെയ്തു. അതിൽ തന്നെ നമുക്ക് DRL നമുക്ക് അവൈലബിൾ ആണ്. പ്രൊജക്റ്റർ ടൈപ്പ് ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളതാണ്. ഇവിടുന്ന് തുടങ്ങി ഒരു ക്രോം എലമെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് ഗ്രില്ലിൻ്റെ അടുത്ത് കൂടി കണ്ടിന്യൂ ചെയ്ത് ആ ഒരു സൈഡിലേക്ക് പോകുന്നതായിട്ട് കാണാം.
തൊട്ട് ആ എയർ ഡാമിൻ്റെ ഡിസൈൻ കാണിച്ചു തരാം. എയർ ഡാമിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് വലിപ്പത്തിൽ നോക്കുന്ന എയർ ഡാം ഡിസൈൻ അത്യാവശ്യം ഒതുക്കിയും, എന്നിരുന്നാലും അത്ര അങ്ങ് ചെറുതായിട്ടുള്ള ഡിസൈൻ ചെയ്തത്, അതിൽ തന്നെ ട്രൈ ആ ഒരു ഡിസൈൻ എലമെൻറ്റുകൾ നൽകിയിട്ടുണ്ട്. ആ ഒരു ഗ്ലോസി പോലത്തെ ഒരു കളർ തീമൊക്കെ നമ്മുടെ ഈ ഒരു പോർഷനിലേക്കായിട്ട് വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് ആ ഒരു ഗ്ലോസി കളർ തീം താഴ്ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. അവിടെ തന്നെ ഫോഗ്ലാമ്പിലേക്ക് വരാം. ഫോഗ്ലാമ്പിലേക്ക് വരുന്ന സമയത്ത് പ്രോറ്റ ടൈപ്പ് ഫോഗ്ലാം യൂണിറ്റ് കാര്യങ്ങളൊന്നും വാഹനത്തിൽ നൽകിയിട്ടുള്ളത് നോർമലി വന്നിട്ട് ഹാലജൻ ടൈപ്പ് ഫോഗ്ലാം യൂണിറ്റാണ്. ഇവിടെയായിട്ട് ആ ഒരു ഗ്ലോസി കളർ തീം വരുന്നത് ഇവിടെയായിട്ട് ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കളർ തീമാണ്. പിന്നെ ബമ്പർ നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ ആ ഒരു ബ്ലാക്ക് കളർ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ഫുള്ളി മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഗ്ലോസി ഫിനിഷ്, ഇവിടെ ബ്ലാക്ക് കളർ, ഇവിടെ ഒരു ക്രോം എലമെൻറ്റ്, പിയാണ് ബ്ലാക്ക് ഫിനിഷ്. മൊത്തത്തിൽ അത്യാവശ്യം മനോഹരമായിട്ട് തന്നെ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ചെയ്തു. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ഓട്ടോമാറ്റിക് എല്ലാം യൂണിറ്റാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ വൈപ്പറിലേക്ക് വരുന്ന സമയത്തും ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പറാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അത് ടോപ്പ് മോഡൽ വാഹനമായതുകൊണ്ടാണ് ആ ഒരു ഫീച്ചേഴ്സൊക്കെ നൽകിയിട്ടുള്ളത്. അവിടെ തന്നെ സൈഡ് പ്രൊഫൈലേക്ക് പോകുക. ആ ഒരു സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റ് ലൈൻസും ഒക്കെ നൽകി വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു നെക്സോണിൻ്റെ സൈഡ് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തു. അവിടെ നിന്ന് നേരെ നമുക്ക് അലോയിലേക്ക് വരാം. ഇതൊരു പുതിയ അലോയാണ്, നേരത്തെ നമുക്ക് ഈ ഒരു ഡിസൈൻ അല്ല കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കൊള്ളാം. ഒരു ലൈറ്റായിട്ടുള്ള കളർ തീമും ഒരു പിയാണ്ട ബ്ലാക്ക് ഫിനിഷൊക്കെ നൽകി വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു അലോയി ഡിസൈൻ ചെയ്തു. അലോയുടെ ഒരു സൈസിലേക്ക് പോകാം. സൈസിലേക്ക് വരുന്ന സമയത്ത് ഒരു 16 inch ടയറാണ് വരുന്നത്. 215/60R16 ആണ് ടയർ പ്രൊഫൈൽ. പിന്നെ ആ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങൊക്കെ ഉണ്ടോ, വണ്ടിയുടെ ചുറ്റും പോയക്കുന്നതായിട്ട് കാണാം. അതായത് താഴ്ഭാഗത്ത് കൂടി ചുറ്റും വണ്ടിയുടെ പോയിട്ടുണ്ട്. അത് കൊള്ളാം. ഒരു എസ്യൂവി വാഹനങ്ങൾ അത് കണ്ടുവരുന്ന ഒരു ഫീച്ചർ തന്നെയാണ് ബ്ലാക്ക് ക്ലാഡിങ്. ആ ഒരു ഫ്രണ്ടറിൻ്റെയൊക്കെ പോർഷൻ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കാറ്റ്ലൈൻസൊക്കെ ആ ഒരു ഫ്രണ്ടറിൻ്റെ പോർഷനായിട്ട് നൽകിയിട്ടുണ്ട്. അവിടെ ഇവിടെയായിട്ട് നെക്സോൺ എന്ന് പറഞ്ഞൊരു ബാച്ചിങ് ആണ് ഇവിടെയായിട്ട് ചെറുതായിട്ട് നൽകിയിട്ടുണ്ട്. പിയാണ് ബ്ലാക്ക് ഫിനിഷ് ഉള്ളിലാണ് അത് നൽകിയിട്ടുള്ളത്. അവിടെ തന്നെ മിററിലേക്ക് വരാം. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ആ ഒരു സൈഡ് മിറർ ഡിസൈൻ ചെയ്തു. ഇവിടെയായിട്ട് നമുക്ക് ആ ഒരു ടേൺ ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട്. ഓട്ടോ ഫോൾഡിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും. ഇവിടെയായിട്ട് പിയാണ് ബ്ലാക്ക് ഫിനിഷ് ഒന്നുമല്ല, ഒരു മാറ്റ് കളറാണ് ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുള്ളത്. അത് കൊള്ളാം. അവിടെ നിന്ന് വീണ്ടും നമുക്ക് ആ ഒരു സൈഡ് പ്രൊഫൈൽ ആ ഒരു കാറ്റ്ലൈൻസൊക്കെ നോക്കാം. കാരണം ഇവിടെയൊക്കെയായിട്ട് അത്യാവശ്യം നല്ല കാറ്റ്ലൈൻസൊക്കെ കാണി കണ്ടിന്യൂ ചെയ്ത് റിയർ സൈഡിലോട്ട് പോകുന്നതായിട്ട് കാണാം. താഴ്ഭാഗത്തായിട്ട് നല്ല രീതിയിലൊരു ബ്ലാക്ക് ക്ലാഡിങ് ആണ് ഈ ഒരു പോർഷൻ നല്ല രീതിയിൽ ബ്ലാക്ക് ക്ലാഡിങ് നൽകി. പിന്നെ ഇതാണ് കീ വരുന്നത് കേട്ടോ. ഞാൻ കീ ജസ്റ്റ് ഈ ഒരു സൈഡ് പ്രൊഫൈൽ കാണിക്കുന്നുണ്ട്, കാണിക്കാൻ ഇവിടെ ഞാൻ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടത്. കീലെസ് എൻട്രി ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു ഡിസൈൻ എലമെൻറ്റ്. വേറെ ക്രോം എലമെൻ്റ് ഒന്നും ഇല്ല. കാരണം ഈ ഒരു കണ്ടിന്യൂ ഈ ഒരു ഡിസൈൻ എലമെൻറ്റ് എനിക്ക് എന്തോ ഒരു ഭംഗിയോടായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ ഒരു വാഹനത്തിൽ ഒരു ഡുവൽ ടോൺ വാഹനമാണ്, ടോപ്പ് എൻഡാണെന്ന് ഞാൻ പറഞ്ഞു. ടോപ്പിലായിട്ട് ആ ഒരു റൂഫ് റെയിലൊക്കെ നൽകി, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള റൂഫ് റെയിൽ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല, ചുമ്മാ അങ്ങ് നൽകിയേക്കൊന്നുമില്ല, ഡമ്മിയായിട്ട് നൽകിയേക്കൊന്നുമില്ല, അത്യാവശ്യം സ്ട്രോങ് തന്നെയാണ്. അവിടെ നമുക്ക് നേരെ ഇനി ലെങ്ത്തിലേക്കൊക്കെ പോകാം. ലെങ്ത്തിലേക്ക് വരുന്ന സമയത്ത് 3993 mm വാഹനത്തിന് ലെങ്ത് വരുന്നുണ്ട്. 1811 mm വിക്ത് വരുന്നു. 1606 mm ഹൈറ്റ് വരുന്നുണ്ട്. 2498 mm വീൽ ബേസ് ഉണ്ട്. 209 mm അടുപ്പിച്ച് വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട്. അപ്പോൾ മോശമല്ലാത്ത രീതിയിൽ തന്നെ ആ ഒരു സൈഡ് പ്രൊഫൈലൊക്കെ ഡിസൈൻ ചെയ്തു. അതിന് ഇവിടെയായിട്ട് ചെറിയൊരു ബ്ലാക്ക് ഫിനിഷൊക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു പോർഷനിലായിട്ട്. അപ്പോൾ അത്രമുള്ള ഈ ഒരു സൈഡിലൊക്കെ പറയാനായിട്ട് അവിടെ നിന്ന് നേരെ റീഡ് സൈഡിലേക്ക്. റീഡ് സൈഡിൽ വരുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലായിട്ട് ആ ഒരു ഷാർപ്പിൻ ആൻറ്റിന് നൽകിയിട്ടുണ്ട് കണ്ടോ. സ്പോയിലർ അവൈലബിൾ ആണ്. അതിൽ തന്നെയാണ് ഹൈ എമൗണ്ട് സ്റ്റോപ്പ് ലാമ്പും നൽകിയിട്ടുള്ളത്. ഡിഫോഗർ ലൈൻസ് വരുന്നു, റിയർ വൈപ്പർ വരുന്നു, റിവേഴ്സ് ക്യാമറ. അവിടെ തന്നെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പിയാണ് ബ്ലാക്ക് ഫിനിഷ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ ഒരു ടോപ്പിലൊക്കെ കണ്ട ആ ഒരു സൈഡ് പ്രൊഫൈൽ കണ്ട ആ ഒരു കളർ തീമാണ് ഇവിടെയായിട്ടും നൽകിയിട്ടുണ്ട്. അവിടെ തന്നെ ടെയിൽ ലാമ്പിലേക്ക് പോകാം. ടെയിൽ ലാമ്പിലെ LED ടെയിൽ ലാമ്പോ കാര്യങ്ങളൊന്നുമല്ല നൽകിയിട്ടുള്ളത്. അത്യാവശ്യം ഒരുപാട് വലിപ്പത്തിലുള്ള ഡിസൈൻ അത് ഒതുക്കിയാണ് ഡിസൈൻ ചെയ്ത്. അതിനുള്ളിൽ നമുക്ക് ആ ഒരു ട്രൈ ആ ഒരു ഡിസൈൻ എലമെൻറ്റൊക്കെ പല ഭാഗത്തായിട്ടും നൽകിയിട്ടുള്ളത് കാണാം. പിന്നെ ആണ് നെക്സോണിൻ്റെ ഒരു ബാജിങ്ങിൻ്റെ ഞാൻ പറഞ്ഞു, ഇവിടെയായിട്ട് പ്ലേസ് നൽകിയിട്ടുണ്ട്. പിന്നെ ബൂട്ട് തുറക്കേണ്ട ഒരു ഓപ്ഷനാണ് ഇവിടെയായിട്ട് വരുന്നു. താഴ്ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ബ്ലാക്ക് കളറും അതുപോലെ തന്നെ ഒരു സിൽവർ കളറിൻ്റെ ഒരു ഫിനിഷാണ് ബമ്പറിൽ നൽകിയത്. അതിൽ തന്നെ ട്രൈ ആ ഒരു ഡിസൈൻ എലമെൻറ്റ് വരുന്നു. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു റേസിൽ. പിന്നെ സേഫ്റ്റി വൈസ് ഞാൻ പറയേണ്ട കാര്യമൊന്നും ഇല്ല. ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ. 5-star റേറ്റിംഗ് കൈവരിച്ച വാഹനമാണ്. ഇതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചറൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായിട്ട് ഇതിൻ്റെ ഒരു സെല്ലിംഗ് പോയിൻ്റ് ആയിട്ട് വരുന്നത്. എയർ ബാഗ്, ABS, EBD തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിൽ. അപ്പോൾ ടാറ്റയുടെ വാഹനത്തിലെ സേഫ്റ്റിയെക്കുറിച്ച് അന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം ഇവിടെയായിട്ടാണ് റിവേഴ്സ് ക്യാമറ പ്ലേസ് ചെയ്തേക്കുന്നത്. അത് ഞാൻ പറഞ്ഞു തോന്നുന്നു, അതോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചാണ് ഇവിടെയായിട്ട്. ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബുള്ളി വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ബൂട്ട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. 350 liter ആണ് ഒരു വാഹനത്തിൻ്റെ ഒരു ബൂട്ട് സ്പേസ്. പാർസൽ ട്രൈ വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60-40 രീതിയിൽ നമുക്ക് ആ ഒരു സീറ്റ് റിയർ സൈഡ് സീറ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും 60-40 രീതിയിൽ. പിന്നെ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. അല്ല, ഇവിടെയായിട്ടാണ് സ്പെയർ വീല് നൽകിയിട്ടുള്ളത്. പിന്നീട് ആണേ അകത്തായിട്ടാണ് ഇവിടെ ലൈറ്റ് നൽകിയിട്ടുണ്ട്. അകത്ത് ഒരു ലൈറ്റ് വരുന്നുണ്ട്. രണ്ട് ഹുക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സാധനങ്ങളൊക്കെ ഹാങ് ചെയ്യാനായിട്ട്. ഇവിടെ വേറെ ലൈറ്റൊന്നുമില്ല. അപ്പോൾ ഇവിടെ രണ്ട് ഹുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇവിടെ ഇൻസ്റ്റലേഷനൊക്കെ വരുന്നു. പിന്നെ ഇവിടെ പിടിച്ച് ക്ലോസ് ചെയ്യാം. കാരണം ഇവിടെ ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ പിടിച്ച് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റിയേഴ്സ് ചെയ്ത് നമുക്ക് നേരെ അകത്തേക്ക് വരാം. അകത്തേക്ക് വന്നിട്ട് അകത്തെ കാര്യങ്ങൾ കീ ഞാൻ കാണിച്ചു വന്നു. അപ്പോൾ ഈ ഒരു കീലെസ് എൻട്രി ഓപ്ഷൻ്റെ ഗുണം നിങ്ങൾക്ക് അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
കീ പോക്കറ്റ് ഇട്ടിരുന്നാൽ മതി, വാഹനം ലോക്ക് ആയിട്ടുണ്ട്. കണ്ടോ, ഇത് കീ കയ്യിലെടുക്കണമെന്നില്ല. കാരണം ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം അൺലോക്ക്. അതാണ് കീലെസ് എൻട്രി ഓപ്ഷൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഗുണം എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ ഇസ്റ്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഡോർ പാഡ് നോക്കിക്കോ. ഡോർ പാഡിലേക്ക് വരുന്ന സമയത്ത് നല്ല പ്രീമിയം രീതിയിൽ തന്നെ ആ ഒരു ഡോർ പാഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കേട്ടുണ്ട് ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഡാർക്കായിട്ടുള്ള കളർ തീം, പിയാനോ ബ്ലാക്ക് ഫിനിഷ്, ഒരു ബീജ് പോലെ തോന്നിക്കുന്ന ഒരു കളർ തീം, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഡോർ പാഡിൽ നൽകിയത്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും ഈ ഒരു സോഫ്റ്റ് മെറ്റീരിയലും കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീൽ ചെയ്യുന്നുണ്ട്. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് നമുക്ക് കാണാൻ ഇവിടേക്ക് വരാം. ഫോർ ഡോർ പവർ വിൻഡോ ഇവിടെ അവൈലബിൾ ആണ്. മിറർ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാം. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്, കൊട അല്ലെങ്കിൽ ബോട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാൻ സാധിക്കും. പിയാനോ ബ്ലാക്ക് ഫിനിഷും കൊള്ളാം. ക്രോമിൻ്റെ എലമെൻറ്റും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വൈഡായിട്ടും ഈ ഒരു ഡോർ തുറക്കാം. അകത്തേക്ക് പോകാം. അകത്ത് വരുന്ന സമയത്ത് ആരും തന്നെ ഇരുന്ന് ആ ഒരു സീറ്റും പൊസിഷനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സീറ്റ് ഉണ്ടോ, ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, അത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ ഒരു സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ടെലസ്കോപ്പിക് അല്ല, ഹൈറ്റ് മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. പിന്നീട് ഈ ഒരു ഭാഗമൊക്കെ കണ്ടോ, ഇവിടെ എടുക്കട്ടെ ഒരു ഗ്ലോസി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാണാൻ ഒരു പ്രീമിയം ഫീൽ ചെയ്യുന്ന ട്രയറോ ഡിസൈൻസാണ് അതിനുള്ളിൽ മൊത്തം വരുന്നത്. ഒരു ക്രോമിൻ്റെ എലമെൻറ്റ്, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്, താക്കോൽ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഫോൺ വെക്കാൻ ഇച്ചിരി പാടാം, താക്കോൽ വെക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതെനിക്കൊരു വൃത്തിയായിട്ട് തോന്നി. നമുക്ക് നോർമലി വരുന്ന വാഹനങ്ങളിൽ കീട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് ഇവിടെ നിന്ന്. അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്, പക്ഷേ അതിലും വൃത്തിയായിട്ടൊന്നും എല്ലാ വാഹനങ്ങളിലും അങ്ങനെ തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് അകത്തേക്ക് കയറിയതിന് ശേഷം അകത്തെ കാര്യങ്ങൾ നോക്കാം. ഇതാണ് നമ്മുടെ ടാറ്റ നെക്സോണിൻ്റെ ഡാഷ് ബോർഡിൻ്റെ ഡിസൈൻ. അത്യാവശ്യം പ്രീമിയം രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഡാഷ് ബോർഡ് ഡിസൈൻ തന്നെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റിയറിംഗിൽ നിന്ന് തുടങ്ങാം. സ്റ്റിയറിംഗിൽ വരുന്ന സമയത്ത് ലെതർ റാപ്പിഡായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വാഹനത്തിൽ നൽകിയത്. ക്രൂയിസ് കൺട്രോൾ അവൈലബിൾ ആണ്. അത്യാവശ്യം ബാക്കി കൺട്രോൾസൊക്കെ ആണ് ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം എയർ ബാഗ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട് ഇവിടെ ആയിട്ട്. കൊള്ളാം, മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിയറിംഗ് കാണുന്ന സമയത്ത് തന്നെ ആ ഒരു പ്രീമിയം ഫീൽ നമുക്ക് വരുന്നുണ്ട്. ആ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, അതുകൊണ്ട് തന്നെയാണ്. ആ ഒരു ഇൻസ്റ്റമ ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കണ്ടിട്ടുള്ള ഒരു ഡിസൈൻ എലമെൻറ്റ് തന്നെയാണ്, ഫുള്ളി ഡിജിറ്റലാണ്. ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു ടയർ പ്രഷറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഓരോ ടയറിൽ എത്ര പ്രഷറുണ്ട്, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ ഒരു കാര്യം നമുക്ക് അറിയാം. ഫ്യൂവൽ ഫിൽ ചെയ്യാനുണ്ടോ, അതായത് എത്ര കിലോമീറ്റർ വാഹനം ഓടും, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ അറിയാൻ സാധിക്കും. നമ്മൾ എല്ലാ ടാറ്റയുടെ മിക്ക വാഹനങ്ങൾ കണ്ട ഒരു ഇൻസ്റ്റമ ക്ലസ്റ്റർ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അവിടെ നിന്ന് തന്നെ നമുക്ക് നേരെ നമുക്ക് ആ ഒരു ഇൻഫോടെം സിസ്റ്റത്തിലേക്ക് പോകാം. ആ ഒരു ഹർമൻ്റെ ഒരു സിസ്റ്റമാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല പ്രീമിയം കൊടുത്തിൽ വരുന്ന ഒരു ഇൻഫോടെം സിസ്റ്റമാണ് വാഹനത്തിൽ വരുന്നത്. ഞാൻ ജസ്റ്റ് ഞാൻ റിവേഴ്സ് ഇട്ട് കാണിക്കാം. ഈ ഒരു രീതിയിലാണ് ആ ഒരു റിവേഴ്സ് ഇടുന്ന സമയത്ത് നമുക്ക് വ്യൂ വരുന്നത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി നമുക്ക് ലഭിക്കുന്നു, നല്ല രീതിയിൽ നമുക്ക് ആ റിയർ സൈഡ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കണക്ടിവിറ്റി ഫീച്ചർ നമുക്ക് അവൈലബിൾ ആണ്. ഐറ ആപ്പ് എന്ന് പറഞ്ഞൊരു ആ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു വാഹനം ഇപ്പോൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, എത്ര കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഫ്യൂലിനെ കുറിച്ച്, അതായത് എത്ര കിലോമീറ്റർ വാഹനം ഓടും, പിന്നെ നമുക്ക് എല്ലാം ഓൺ ചെയ്യാൻ സാധിക്കും. വാഹനം ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം, പിന്നെ എമർജൻസി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനം ഓഫ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കഴിയില്ല. എനിക്കൊന്നും പിന്നെ സർവീസ് സെൻറ്ററിൽ ആൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ് കേട്ടത്. അപ്പോൾ ആ ഒരു കണക്റ്റീവ് ഫീച്ചർ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു താഴേക്ക് വരുന്ന സമയത്ത് പിന്നെ ആൻഡ്രോയിഡ് ആപ്പ് കാർപ്ലേ തുടങ്ങിയ കാര്യങ്ങളും ഈ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നൽകിയിട്ടുണ്ട്. പിന്നാണ് ഇവിടെ ആയിട്ട് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകി. കുറച്ച് താന്ന രീതിയിലാണ് ആ ഒരു എ സി വേണ്ടി ഡിസൈൻ ചെയ്തത്. നെക്സോണിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് വാഹനത്തിൽ വരുന്നത്. അതിൻ്റെ കൺട്രോൾസൊക്കെ ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്തു. അവിടെയും ഫുള്ളി പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ നൽകി, നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്പ്രസ് കൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇവിടെ ആയിട്ട് നൽകി. ഒരു കൺട്രോളുണ്ട്, എക്സ്പ്രസ് കൂൾ എന്ന് പറഞ്ഞൊരു കൺട്രോളാണ് ഇവിടെ ആയിട്ട് നൽകിയിട്ടുണ്ട്. അതായത് വളരെ പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ ചൂടുള്ള സ്ഥലത്തൊക്കെ ഇട്ടേക്കിട്ട് കയറുവാണെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വാഹനം കൂളാക്കുന്നതിന് വേണ്ടിയിട്ടാണത് എക്സ്പ്രസ് കൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഫീച്ചർ വരുന്നത്. പിന്നെ ഡിക്കി ആ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ, ഫോഗ് ലാമ്പ്, അങ്ങനെ ഡോർ ലോക്ക് അല്ല, അങ്ങനെയുള്ള കുറച്ച് കൺട്രോൾസൊക്കെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. കീ ഒക്കെ നമുക്ക് ഇട്ട് വെക്കാം. അതിൽ തന്നെ ചാർജിങ് സോക്കറ്റ്, 12 വാട്ട്സിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റും അവിടെ വരുന്നുണ്ട്. കീ ഇടേണ്ട ഒരു ഓപ്ഷൻ കൂടിയാണത്. ഓട്ടോമാറ്റിക് വാഹനമാണിത്. 6-speed ഗിയർ ബോക്സ് വരുന്നത്. മാനുവൽ ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഓടിക്കാം. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ആ ഒരു പോർഷനായിട്ട് പറയാനില്ല. റിവേഴ്സ്, ന്യൂട്രൽ, അങ്ങനെ അത്രയേ ഉള്ളൂ. ഡ്രൈവ് മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. കാരണം ഡ്രൈവ് മോഡുകൾ സിറ്റി, ഇക്കോ, സ്പോർട്ട് എന്നീ 3 ഡ്രൈവ് മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് ഈ ഒരു രീതിയിൽ നമുക്ക് തിരിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. ആണ് ആ ഒരു രീതിയിൽ ചുമ്മാ കൊടുത്തേക്കൊന്നും നമുക്ക് ഡ്രൈവിംഗ് സമയത്ത് നോക്കാം. പിന്നെ ഈ ഒരു പോർഷനായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ആംറസ്റ്റ് വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അത് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. നല്ല രീതിയിലാണ് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ആ ഒരു ഇതിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് നോക്കാം. കുറച്ച് ആ ഒരു കോപാസഞ്ചർ സീറ്റിലോട് ചേർന്നിരിക്കുന്ന രീതിയിലാണ് ആ ഒരു ഹാൻഡ് ബ്രേക്ക് ഡിസൈൻ ചെയ്തത്. ഇവിടെ ആയിട്ട് ആ ഒരു സീറ്റിൻ്റെ ആ ഒരു ഡിസൈനെ കാണാം. അത്യാവശ്യം വലുപ്പത്തിൽ സീറ്റ് വരുന്നു. ട്രൈ ആ ഒരു ഡിസൈൻസ് അതിനുള്ളിലും നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ ഗ്ലോബോക്സിലേക്ക് പോകാം. നല്ല രീതിയിൽ നമുക്ക് സ്പേസ് അവൈലബിൾ ആണ്. അതിനുള്ളിൽ തന്നെ ഒരു ലൈറ്റും നൽകിയിട്ടുണ്ട്. വിശാലമായ
സ്ലോട്ട് വരുന്നുണ്ട് ആ ഒരു പോർഷനിലായിട്ട്. ടോപ്പിലേക്ക് പോകാം. ഇവിടെ ആയിട്ടൊരു മിറർ നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ആയിട്ടൊരു ലൈറ്റ് നൽകിയിട്ടുണ്ട്. സൺറൂഫിനെ കൺട്രോൾ ആണ് നടത്തി ഈ ഒരു പോർഷൻ. വൺ ടച്ച് ആയിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ആവശ്യമില്ലായെങ്കിൽ നടത്തി ഇതുപോലെ ക്ലോസ് ചെയ്ത് വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് വെട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്. നമ്മൾ തന്നെ ക്ലോസ് ചെയ്യണം, ഇതൊന്നും ആരും വന്ന് ക്ലോസ് ചെയ്ത് തരത്തില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യാം. പിന്നെ ഈ ഒരു മിറർ നമുക്ക് മാനുവലി വേണം കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ശകലം പൊട്ടിയിരിപ്പോണ്ട് എനിക്ക് തോന്നുന്നു വേറെ ഏതൊരു വാഹനത്തിലേക്ക് മാറ്റി വെച്ച് കൊടുത്തതാണ്. എനിക്കൊരു സംശയമുണ്ട്, ഇതിനകത്ത് ഓട്ടോമാറ്റിക് മിറർ വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല, വരത്തില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അത് അതിനെക്കുറിച്ച് ആർക്കും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം, ഈ ഒരു മിറർ ഓട്ടോ ഡിമ്മിങ് വരുന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ആയിട്ട് ടിക്കറ്റ് ഹോൾഡറും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് കണ്ടല്ലോ, ഇത്രയുമാണ് ഈ ഒരു നെക്സോൺ ഫുൾ ഓപ്ഷൻ ഡാഷ് ബോർഡിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് റിയർ സൈഡിലോട്ട് കയറി അവിടുത്തെ കാര്യങ്ങൾ നോക്കാം. അത് തന്നെ പറയേണ്ട ഒരു കാര്യം, ഈ വാഹനം എനിക്ക് നല്ല രീതിയിൽ തൈ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു വാ ഡോർ പാഡ് പറഞ്ഞില്ല, നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ കണ്ട സെയിം ഡിസൈൻ എലമെൻറ്റ് തന്നെയാണ് ഈ ഒരു ഡോർ പാഡിൽ നൽകിയിട്ടുള്ളത്. പിയാനോ ബ്ലാക്ക് ഫിനിഷ്, സോഫ്റ്റ് മെറ്റീരിയൽ, ലൈറ്റ് ആയിട്ട് കളർ തീം, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. തൈ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്. ഈ ഒരു സീറ്റ് ശകലം പിറകിലേക്ക് ഇട്ടേക്കുവാണ്. എന്നിരുന്നാലും മോശമല്ലാത്ത സ്പേസ് ഉണ്ട്. സ്കൂപ്പ് രീതിയിലാണ് ആ ഒരു സീറ്റ് ഡിസൈൻ ചെയ്തത്. പിന്നെ ഇതാണ്ട് ഇവിടെ ആയിട്ട് ആംറസ്റ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ട് ആയിട്ട് ഇരിക്കുക. രണ്ട് കപ്പ് ഹോൾഡർ ഉണ്ട്. റിയർ എ സി വെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. വേറെ അവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് ചുറ്റും നൽകിയിരിക്കുന്നത്. വേറെ ചാർജിംഗ് സോക്കറ്റ് ഈ ഒരു പോർഷനിലായിട്ടില്ല, പക്ഷേ ഒരു ചാർജിംഗ് സോക്കറ്റ് ഞാൻ കണ്ടില്ലായിരുന്നു ആദ്യം. അതുകൊണ്ട് ഈ ഒരു പോർഷൻ കണ്ടു, ഈ ഒരു സീറ്റിൻ്റെ പുറകിലായിട്ട്. അതുകൊണ്ട് ഇവിടെ ആയിട്ടാണ് ഒരു 12 വാട്ട്സിൻ്റെ ചാർജിംഗ് സോക്കറ്റ് വരുന്നത്. അത് കൊള്ളാം. എൻ്റെ കണ്ണി പെട്ടെന്ന് പെട്ടില്ല, നമ്മുടെ കൂടെ വന്ന സുഹൃത്താണ് അത് കാണിച്ചത്. ഞാൻ ആദ്യം ചാർജ് സോക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞു, അപ്പോൾ അവനാണ് എനിക്ക് കാണിച്ചത് അവിടെ വരുന്നുണ്ടെന്ന്. അപ്പം വേറെ കാര്യങ്ങളൊന്നും പറയാനിട്ടില്ല. മൂന്ന് പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാം. പിന്നെ ആണ് വേറൊരു കാര്യം, ഇവിടെ ആയിട്ട് ചെറിയൊരു ഹുക്ക് നൽകിയിട്ടുണ്ട് സാധനങ്ങൾ എന്തെങ്കിലും ഹാങ് ചെയ്തിടാനായിട്ട്. പിന്നെ ആണ് ഈ ഒരു ഇത് കണ്ടോ, നമുക്ക് ഈ ഒരു സാധനം അതിൻ്റെ ഹൈറ്റിൽ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് നല്ലൊരു കാര്യമാണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നെക്സോണിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. നമ്മൾ എന്താ പറയുക, ഫ്രണ്ടിലത്തെ ഫീച്ചേഴ്സ് പറഞ്ഞു, അകത്തെ ഫീച്ചേഴ്സ് പറഞ്ഞു, കണക്റ്റീവ് ഫീച്ചറെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് ഈ ഒരു വാഹനം ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങളൊന്ന് പറഞ്ഞ് വീഡിയോ നിർത്താം. പറഞ്ഞു ഇത് നെക്സോണിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ AMG ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഞാൻ വണ്ടി സ്റ്റാർട്ട് ഒരു ഇപ്പം ഈ ഒരു സമയത്ത് ഒരുപാട് നോയ്സ് ഒന്നും വാഹനത്തിനുള്ളിലേക്ക് വരുന്നില്ല. ഞാൻ ഒന്ന് കാർ കൊടുക്കട്ടെ. കാറിടുന്ന സമയത്ത് നല്ല രീതിയിൽ നോയ്സ് ഉള്ളിലേക്ക് വരുന്നുണ്ട്, നല്ല രീതിയിൽ എനിക്ക് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല നോയ്സ് വരുന്നുണ്ടേ. അത് ഡീസൽ വാഹനമാണ്, അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം, ഡീസൽ വാഹനമാണ്. അതുകൊണ്ട് തന്നെ നോയ്സ് അത്യാവശ്യം ഉള്ളിലേക്ക് വരും. ഇതെനിക്കിപ്പോൾ നല്ല രീതിയിൽ നോയ്സ് വരുന്നുണ്ട്. പിന്നെ എനിക്ക് AMT ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര സുഖവും തോന്നില്ല ഓടിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇത് ഒന്നുകിൽ നമുക്ക് മാനുവൽ ഓടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോർട്സ് മോഡ് ഓടിക്കാം. ഞാൻ പറഞ്ഞു മൂന്ന് ഡ്രൈവ് മോഡുകൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നുണ്ട്, സിറ്റി, ഇക്കോ, അതുപോലെ തന്നെ സ്പോർട്ട്. ഈ മൂന്ന് മോഡുകളും ചുമ്മാ കൊടുത്തേക്കൊന്നുമല്ല, നമുക്ക് ആ ഒരു മോഡ് മാറ്റുന്നതനുസരിച്ച് ആ ഒരു പെർഫോമൻസിൽ ആ ഒരു ചേഞ്ച് നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു എക്കോ മോഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, ഇപ്പോൾ നമ്മളിപ്പം സിറ്റി മോഡിലാണ് കിടക്കുന്നത്, അപ്പോൾ നമുക്ക് ഈ ഒരു എക്കോ മോഡിലേക്ക് ആക്കാം. ഇക്കോണമി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ്. അപ്പോൾ എക്കോ മോഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാക്സിമം നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുക, അതാണ് നമ്മൾ എക്കോ മോഡ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു സ്പോർട്സ് മോഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ ആ ഒരു പെർഫോമൻസ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കാലിടുന്ന സമയത്ത് നല്ല രീതിയിൽ ആ ഒരു പെർഫോമൻസ് നമുക്ക് അതിനാണ് സാധിക്കുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന മൈലേജ് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം ഡ്രൈവിംഗ് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പോർട്സ് മോഡിലിട്ട് ഓടിക്കുക, അതായത് ഫ്യൂൽ എഫിഷ്യൻസി ആണ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇക്കോണമി ഡ്രൈവ് മോഡിലും ഇട്ട് ഓടിക്കുക. അത് നമുക്ക് എഞ്ചിലേക്ക് പോകാം. എഞ്ചിലേക്ക് വരുന്ന സമയത്ത് പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ 1.2 ലിറ്റർ 3 സിലിണ്ടർ ആണ്, 120 PS 170 NM 17.2 ആണ് മൈലേജ് പറയുന്നത്. ഡീസൽ ആണെന്നുണ്ടെങ്കിൽ 1.5 4 സിലിണ്ടർ എഞ്ചിനാണ് ഡീസലിൽ വരുന്നത്, 110 PS 260 NM ടോർക്കും അടുപ്പിച്ച് വാഹനത്തിന് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 22 something അടുപ്പിച്ച് കിലോമീറ്റർ റേഞ്ചിൽ നമുക്ക് മൈലേജും കമ്പനി പറയുന്നുണ്ട്. അത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ആ ഒരു മൈലേജ് നമുക്ക് കിട്ടും, അതിൽ കുഴപ്പമൊന്നുമില്ല. ചുമ്മാ അങ്ങ് പറഞ്ഞു പറഞ്ഞാൽ 22 കിലോമീറ്റർ കിട്ടും, 20 എന്തായാലും നമുക്ക് മസ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഹാൻഡിംഗ് ഒക്കെ ഉള്ളത്, നമ്മൾ ആ ഒരു വളമൊക്കെ വളയ്ക്കുന്ന സമയത്ത് അത്യാവശ്യം ഇത് നമുക്ക് ആ ഒരു ഹാൻഡിംഗ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം നല്ല സ്മൂത്ത് ആണ്. അത് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ നിർത്തിത്തിരിക്കുന്ന സമയത്താലും അല്ലെങ്കിൽ ഡ്രൈവിംഗ് സമയത്താലും നമുക്ക് ആ ഒരു സ്റ്റിയറിംഗ് അത്ര ഹാർഡായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കൊള്ളാം, അത്യാവശ്യം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നടക്കാം. പക്ഷേ എനിക്ക് ഈ ഒരു AMD എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത ഒരു ട്രാൻസ്മിഷൻ ആണ്, അതുകൊണ്ട് എനിക്ക് അത്ര ഒരു സുഖം തോന്നുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ മാനുവലിലോട്ട് തട്ടിയിടുക, അതിനുശേഷം നമ്മൾ പ്ലസ് വേണ്ട ആ ഒരു രീതിയിൽ ഓടിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പെർഫോമൻസ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഓ എന്നാ ഒരു ഫീൽ അന്നേരം. പക്ഷേ ഓട്ടോമാറ്റിക് ഓടിക്കാൻ അത്ര ഫീലൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അത്രയും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് നെക്സോൺ ഫുൾ ഓപ്ഷൻ്റെ ഒരു വീഡിയോ ആണ്, നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് കൂടെ ചെയ്ത് എടുത്തൊരു വീഡിയോ ആണ്. കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. AMD കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, AMD എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതൊക്കെ കാര്യം നിങ്ങൾക്കറിയാം, അത് ഞാനിത് വിസ്തരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ ഞാൻ നമ്പർ നൽകാം, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരും. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.